ഹല്ലേലൂയാ. എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത അണക്കര ധ്യാന കേന്ദ്രത്തിൽ ഒരു വലിയൊരു സംഭവമുണ്ട്. ഒരു ഫാമിലി, ഹസ്ബൻഡും വൈഫും, അവർ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷം മക്കളില്ല അവർക്ക്. കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഒരു വലിയ ദുഃഖത്തോടെ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് കഴിയും. 15 വർഷത്തോളം അവർ ചികിത്സകളെല്ലാം നടത്തി പരാജയപ്പെട്ടു. 18 വർഷമായപ്പോഴത്തേക്കും ഇവർ തീരുമാനമെടുത്ത് ഇനി ഒരു കുഞ്ഞുണ്ടാകില്ല. ഡോക്ടർമാർ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ആഗ്രഹം വിട്ടേക്ക്. അപ്പോഴവരൊരു കാര്യം തീരുമാനിച്ചു, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിലെ ഒരു ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചെന്നിട്ട് ഒരു കുഞ്ഞിനെ അവർ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അതിനെ വാങ്ങിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ഈ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുമ്പോൾ ഇവർ ഗവൺമെൻറ്, നമുക്കറിയാം, അഡ്വക്കേറ്റുമാരെ കണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തു. എന്നിട്ട് അവർക്ക് കുഞ്ഞിനെ കിട്ടാൻ പോവുകയാണ്. ഒരു തിങ്കളാഴ്ചയാണ് അവർക്ക് കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് പോകേണ്ടത്. അതിൻ്റെ തലയാഴ്ച, ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള താമസിച്ചുള്ള നമ്മുടെ ധ്യാനത്തിൽ ഈ ഹസ്ബൻഡും വൈഫും വന്ന് കൂടുകയാണ്, ധ്യാനം കൂടുകയാണ്. ശരിക്കും അപ്പോൾ അവനൊരു, എനിക്ക് തോന്നുന്നൊരു 48 വയസ്സ്, 50 വയസ്സ് മുകളിലുണ്ട്. അവക്കും ഉണ്ട് ഒരു 40 മുകളിൽ വയസ്സ് പ്രായമുണ്ട് അവക്കും ഉണ്ട്. അപ്പോൾ അവർ വളരെ സങ്കടം, അവർക്കാണ് കുഞ്ഞുണ്ടാകില്ല, അവർ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി അവരെ ധ്യാനിക്കാമെന്ന് മറ്റൊന്നിനു വേണ്ടിയല്ല, പുതിയൊരു കുഞ്ഞിനെ ഇവർ വീട്ടോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ, മാനസികമായിട്ടൊന്ന് ഒരുങ്ങുക, മാനസികമായിട്ട് ഒരുങ്ങാൻ വേണ്ടിയാണ് അവർ, വേറെ ഒരു ലക്ഷ്യമായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ അവർ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറിൽ ഇവരെൻ്റെ അടുത്തെത്തി, എടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തിങ്കളാഴ്ച കുഞ്ഞിനെ വാങ്ങിക്കാൻ പോവുക, വ്യാഴാഴ്ചനോട് പറയാം തിങ്കളാഴ്ച കുഞ്ഞിനെ വാങ്ങിക്കാൻ പോവുക. അച്ഛനെന്തു പറയുന്നു? സിറോടത്ത് പറഞ്ഞു ഹല്ലേലൂയാ. ഞാൻ തലയൊക്കെ വെച്ചെങ്കിൽ അച്ഛൻ, ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കുന്നു എന്ന് അവനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു അച്ഛാ എൻ്റെ പ്രായം കഴിഞ്ഞു, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ തിങ്കളാഴ്ച ചെന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ അതിനെ കിട്ടില്ല, പ്രശ്നമാവും. ഉടനെ ഞാൻ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന്, ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കുന്നോന്ന് ചോദിച്ചു. നിനക്ക് വിശ്വാസമുണ്ടോ ചോദിച്ചു. പിന്നെ എന്താ ധ്യാനിക്കാൻ വന്നു വെച്ചു? പിന്നെ എന്തിനാ ധ്യാനിക്കാൻ വന്നത്? അപ്പോൾ ഉടനെ അവൾ പെട്ടെന്ന് കരഞ്ഞു, അച്ഛൻ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. അച്ഛൻ എന്ത് വേണം? അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലെ ഉള്ളൂ, വേറെ അനുഭവത്തൊന്നുമില്ല. അപ്പം എനിക്കറിയാം ഈ ഹെബ്രായ ലേഖനം 11:3 ഒരു വചനമുണ്ട്. ദൈവം ദൈവം വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായെന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. ദൈവം വചനത്താൽ പ്രപഞ്ചത്തെ, ആകാശത്തെ സൃഷ്ടിച്ചുവെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായെന്നും വിശ്വാസം. അപ്പം വചനത്തിലൂടെയാ ദൈവം സൃഷ്ടികർമ്മം നടത്തിയെന്ന് എനിക്കറിയാം. അപ്പം ഈശോനെ പറഞ്ഞിട്ട് വിശുദ്ധിയോടെ ജീവിച്ച്, വിശ്വാസത്തോടെ ജീവിച്ചിട്ട് കർത്താവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞ, വാക്ക്, ദി വേർഡ്, ലോഗോസ്, അത് പറഞ്ഞാൽ അവിടെ ജീവനും ആത്മാവും ഉണ്ടാകണം. കാരണം ബൈബിൾ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനും. അപ്പോൾ വചനത്തിന്, വെറും വേർഡ്, ഈ വേർഡിന് ജീവൻ കൊടുക്കാൻ, ആത്മാവിനെ കൊടുക്കാനുള്ള പവറുണ്ട്. പക്ഷേ അത് വിശുദ്ധി വേണം, വിശ്വാസവും വേണം. ഇത് രണ്ടും വെച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്, വിശ്വസിക്കും. അപ്പോൾ ഒരു അവൾ പറഞ്ഞ് വിശ്വസിക്കുന്നു, അവൾ വിശ്വസി, അവളുടെ വിശ്വാസം ഉറച്ച വിശ്വാസമുള്ളൂ. അച്ഛാ അച്ഛം എന്തു പറയുന്നു? അത് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു നീ പോ, അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരിക, കർത്താവ് നിനക്കൊരു കുഞ്ഞിനെ തരും എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. എൻ്റെ മക്കളിത് കുഞ്ഞ് അത്ഭുതമൊന്നുമല്ല. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ നടന്ന ശൂന്യതയിലേക്ക് നോക്കി ദൈവം വചനം ഉച്ചരിച്ചപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായെന്നുള്ള കെട്ടുകഥയൊന്നുമല്ല, അത് സത്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അവിടെ ക്ലാസ് കൊടുക്കുന്നതാണ്, സയൻറ്റിഫിക്കലായിട്ട് ക്ലാസ് കൊടുക്കുന്ന, സയൻറ്റിഫിക്കലായിട്ട് തന്നെ കൊടുക്കുന്ന. യേശു നന്ദി. സംഭവിച്ചത് ഇവളവിടെ നിന്ന് പോകുന്നു, പോയിട്ട് 13-ാം പൊക്കം ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ ഗർഭിണിയാകുന്നു, കർത്താവ് അവളെ അനുഗ്രഹിക്കുന്നു. 15 ദിവസം കഴിയുമ്പോൾ അവ ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ വന്ന് വരുന്നിട്ടുണ്ട്. അവൾ ഉടനെ അടുത്ത ദിവസങ്ങൾ തന്നെ അവൾ വന്നു. അവരെല്ലാം വന്നിട്ട് അച്ഛാ കര എൻ്റെ അടുത്ത് വാവിട്ട് കരയാ, അച്ഛ വലിയ മറക്കളാ, 18 വർഷം. ഞാൻ പറഞ്ഞു ബൈബിൾ ദൈവത്തിന് അസാധ്യം, ഇത് വചനമാണ്, ദ വേർഡ്. ഇവിടേക്ക് നിങ്ങൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിച്ചിട്ട് കർത്താവിൻ്റെ വചനം വെറും അന്തരീക്ഷത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു നോക്ക്. അച്ഛൻ വെറുതെ പറയുന്നല്ല, ചില സംഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവവചനത്തിൻ്റെ പവർ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളൂ. കൈകൾ അടിച്ച് ദൈവത്തന്ന് പറഞ്ഞ മക്കള് ഒറ്റ വിളി വിളിച്ചേശോയേ,
അതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം. വെളിപാട് പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം, അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്തലവാൾ. ഹലോ, വായിൽ, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെക്കുറിച്ച് പറയുന്നത് ഇരുവായ്തലവാൾ എന്ന് വെച്ചാൽ ഇരുതല വാളാണ്, വചനമാണ്. ആ വചനമാണ് പവർ, ആ വചനത്തിൻ്റെ പവറാണ് നടക്കുന്നത്. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വചനമാണ് മാംസം ധരിച്ചത്. ആ വചനം ധരിച്ച രണ്ട് കാര്യമില്ല. അത് എനിക്ക് യോഹന്നാൻ 6:63 സംഭവിച്ചത്. അതുകൊണ്ട് ആത്മാവാണ് ജീവനും ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവ് ജീവനുമാണ്. ആത്മാവ്, അതായത് അതുകൊണ്ടാണ് ലൂക്കാ 1:34-35 പരിശുദ്ധ ഗബ്രിയേൽ മാലാഹ പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും. സ്ഥലമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കൾക്ക് ഈ വചനം കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്തതിന് കാരണം ഒന്ന്, വിശ്വാസമില്ല. രണ്ട്, വിശുദ്ധിയില്ല. അതോടൊപ്പം ചേർന്ന് ബുദ്ധിയിൽ അന്ധകാരം. അപ്പം ഇനി വചനത്തെ മുളപ്പിക്കാനാവില്ല, ജീവൻ കൊടുക്കാനാവില്ല. വചനം മുളപ്പിക്കാൻ പറ്റില്ല, അതിന് വളർത്താൻ പറ്റത്തില്ല. വചനം വളർത്തണമെങ്കിൽ വചനത്തെ വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വചനം മാംസം ധരിച്ചതിൻ്റെ കാരണം അമ്മയ്ക്ക് ആഴമുള്ള മാറ്റമില്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സർവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാ 1:44-45 ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഏറ്റു പറഞ്ഞേ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഉച്ചത്തിൽ പറഞ്ഞ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ. ലൂക്കാ സുവിശേഷം 8:10-14 വരെയുള്ള വചനം, അവരുടെ 12-ാമത്തെ 11-12 വചനത്തിൽ കാണാൻ പറ്റുക, വചനം വിത്താണ്. പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾക്ക് അറിക്കുറഞ്ഞു, ഇതിന് പവർ അറിഞ്ഞുകൂടാം. ലോകരാജ്യങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു, കർത്താവ് ഇത്രയും ശുശ്രൂഷകൾ കൊണ്ടുപോകുന്നു, കർത്താവ് ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കുന്നു, രാവും പകലും ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ളവർ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട്, പക്ഷേ ഞാൻ തളർന്നു പോകാറില്ല. ഇത്രയും മണിക്കൂർ ശുശ്രൂഷ മണിക്കൂറുകളോട് ചെയ്യും, ഒത്തിരി ചെയ്യും, ശുശ്രൂഷ ചെയ്യും. ഇപ്പോൾ നാളെ ധ്യാനം കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് അടുത്ത ശുശ്രൂഷ കയറണം, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, നോൺ സ്റ്റോപ്പായിട്ട് പോകും. അത് രാത്രിയും പകലൊന്നുമില്ല. അതിൻ്റെ കാരണം ആർക്കും അറിഞ്ഞുകൂട. കാരണം ഒന്നുള്ളൂ, ഈ വചനം ഉള്ളിലിരുന്നാൽ വചനം നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒരു ജീവൻ നൽകുന്നുണ്ട്. ആ ഒരു പവറുള്ള വചനം, ദൈവവചനത്തിന് മാത്രമേ ആ ഒരു ജീവനും ശക്തിയും നമുക്ക് തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വചനം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ വചനമാണ് വിശ്വസിക്കേണ്ടത്. ഈ വചനം വിശ്വസിക്കാൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. സർവപ്രതി ഹല്ലേലൂയ. രണ്ട് കരം വെച്ച് ഒറ്റ വിളി വിളിച്ച് ഈശോയേ, വീട്ടിൽ പറയാം ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ എല്ലാവരും ഹെബ്രായ 4:12-13 ഏറ്റു പറയണം. വലതുകരം ഉയർത്തിപ്പിടിച്ച്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറന്നിരിക്കുന്നില്ല. സർവോടത്തിൽ പറയും ഹല്ലേലൂയ. അത് കൈയടിച്ച് ഒരുക്കി കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. അഭിഷേകം വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. രണ്ട് കരം പഠിച്ചു ഹല്ലേലൂയ. ഞാൻ ഈ സെമിനാറിലൊക്കെ പഠിച്ചു വന്നപ്പം ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ പഠിക്കും. അപ്പോൾ എൻ്റെ കൂടുകളൊക്കെ എന്നെ ഒരുപാട് കളിയാക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു. എന്തിനിങ്ങനെയൊക്കെ വചനം പഠിക്കും, എന്തിനെന്തിന് ആവശ്യം? രാത്രിയും പകലൊക്കെ ഇരുന്ന് ബൈബിൾ, വേർഡ് ഓഫ് ഗോഡ് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കും. എന്നിട്ട് അത് ഓർത്ത് ധ്യാനിക്കണം. ഹൃദയത്തിൽ വെച്ചാൽ മാത്രം വരും, ഹൃദയത്തിൽ വെച്ച് ഇങ്ങനെ ധ്യാനിക്കുവരും, അത് ഓർത്തോർത്ത് നടക്കുവരും, സന്തോഷിക്കുവരും, ആനന്ദിക്കുവരും. അപ്പോൾ ആ വചനം അറിയാതെ ആ വചനത്തിലൂടെ ഒരു ജീവനുണ്ട്, ഒരു അഭിഷേകമുണ്ട്. അത് വചനം ഈശോയാണ്, വചനം നിറയുമ്പോൾ അത് ഈശോയാണ്. അപ്പം ആ ദൈവവചനം മാത്രം, അവിടെ വേറെ വചനം കേൾക്കരുത്. നിങ്ങൾ വേറെ വചനങ്ങളെ കേൾക്കരുത്, വേറെ ആളുകളിൽ നിന്ന് കേൾക്കും. പലയിടത്തു നിന്ന് വരുന്ന വചനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പം ഇതൊരു വലിയ തലമാണിത്. അപ്പം ഈ വചന ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബന്ധനങ്ങൾ. സാധാരണ നമ്മളെ കാണുമ്പോൾ ഓടി അലറിക്കൊണ്ട് പോകുന്ന എന്തുകൊണ്ട്?
പോകുന്ന വചനം ഇരിക്കുന്നുണ്ട്. വചനമില്ലെങ്കിലുണ്ടോ സാധാരണ കയറി നമ്മളതോളം കയറും, നമ്മളെ ബന്ധിക്കും, നമ്മളെ പൂട്ടും, നമ്മളെ അകത്താക്കും. വെറുതെ അച്ഛൻ പറയുന്നല്ല, ഇത് പല പൈശാചിക പീഡകൾ പിടിക്കുന്നു, പല കുടുംബങ്ങളും വ്യക്തികളും ബാധിച്ചു. കാരണം അവരുടെ ഹൃദയത്തിൽ ദൈവവചനമില്ല. അതാണ് ജെറമിയ 5:13, പ്രവാചകന്മാർ പോലും കാറ്റായിത്തീരും, കാരണം ദൈവത്തിൻ്റെ വചനം അവരിലില്ല. വചനമില്ലാത്ത മക്കൾക്ക് സാത്താൻ അടിച്ച് തകർത്തിരും. അത് വചനമില്ലെങ്കിൽ അപകടം ഉണ്ടാവും. ശ്രവണത്തിൽ പറഞ്ഞേ ഹാലേ ലുയ്യ. യോഹന്നാൻ 4:10, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യും. യോഹന്നാൻ 14:15, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 14:22-23, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, വചനം പാലിക്കും. വചനം എന്നറിയണം. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേ ലുയ്യ. രണ്ട് കാര്യം പറഞ്ഞു ഹല്ലേ ലുയ്യ. ഞാൻ പറയാം, എൻ്റെ മക്കൾ നിങ്ങളുടെ കുടുംബത്തിലെ ഈ തകർച്ചകൾ അച്ഛൻ പറഞ്ഞ് വെറുതെ പറഞ്ഞു, ഞാൻ പറയാം നിങ്ങൾ ഒരു ക്ലാസ്സല്ല, ഇത് അനുഭവമാണത്, എല്ലാം പച്ചയ അനുഭവങ്ങളേ ഉള്ളൂ, പച്ചയ അനുഭവങ്ങളുള്ളൂ. വചനം നിറയാത്തതാണ് പ്രശ്നം. വചന ഹൃദയം സംഭവിക്കണം, വചനത്തെ സ്നേഹിക്കണം, എല്ലാത്ത അമൂല്യ നിധിയായിട്ട് കാണണം. അതായത് അത്തയുടെ സുവിശേഷം 13:13 പറയുന്ന പോലെ, അതായത് വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം. സ്വർഗത്തിൽ പറഞ്ഞു ഹാലേ ലുയ്യ, ഹാലേ ലുയ്യ. മത്തായി 13:44, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക്. ഇതെനിക്ക് കിട്ടിയൊരു വചനം കേട്ടോ, ചെറുപ്പത്തിൽ കിട്ടിയൊരു വചനം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച് നിധിക്ക് തുല്യമാണത്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വചനം വാങ്ങാൻ, വചനം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ 3.5 വർഷം തപസ് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റെല്ലാം ഈ മറ്റ് സൗഹൃദങ്ങളിൽ നിന്നെല്ലാം എല്ലാം എൻ്റെ കൂടെയുള്ളവരോടോട് അകന്ന് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രയറി കഴിഞ്ഞിട്ടുണ്ട്. വചനം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എൻ്റെ പരമാവധി ഞാൻ ചെയ്തു. കാരണം ഈ വചനം നിറഞ്ഞ എനിക്ക് ആ ദൈവിക ജ്ഞാനം കിട്ടും. ഈ വചനം ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം നിറയ്ക്കുക, വചനം ധ്യാനിച്ചു കൊടുക്കുക, വചനത്തിലായിരിക്കുക. സർവർത്തി ഹല്ലേ ലുയ്യ. അതാണ് സങ്കീർത്തനം 119:9-10, ഒരു യുവാവ് തൻ്റെ മാർഗമെങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, കർത്താവേ അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട്. ഒരു യുവാവ് യുവാക്കന്മാർക്ക് വിശുദ്ധി കിട്ടണമെങ്കിൽ വചനം നിറഞ്ഞാൽ മതി. വചനം നിറഞ്ഞപ്പോൾ വിശുദ്ധി കിട്ടും, ജ്ഞാനം കിട്ടും, അറിവ് കൂടും, ഭയങ്കര അറിവ് കിട്ടും നമുക്ക്. നമുക്ക് ഇരട്ടി മറ്റുള്ള എല്ലാവരേക്കാളും അറിവ് കിട്ടും. വളരെ വിദ്യാസമ്പന്നനായ ആളുകളുടെ അടുക്കപ്പോളും നമുക്ക് അറിവിന് ഒരു കുറവുണ്ടാകില്ല. സർവോടത്ത് പറയുക ഹല്ലേ ലുയ്യ. ഈ നാളെ ഈശോ എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ച ശുശ്രൂഷ, ഒന്ന് ഡോക്ടേഴ്സിന് മനുഷ്യർ, രണ്ട് നമുക്കുള്ള ശുശ്രൂഷ എന്നുള്ളതും സയൻറ്റിസ്റ്റുകളുടെ ഇല്ല. ബോംബെ ബാബ അറ്റമിക് സെൻ്ററിലെ സയൻറ്റിസ്റ്റുകൾക്ക് ധ്യാനം കൊടുത്തു. അപ്പോൾ അവരൊരു കൂട്ടായ്മ തന്നെയുണ്ട്, വലിയ ശക്തമായൊരു കൂട്ടായ്മ തന്നെയുണ്ട്. 130 അറ്റമിക് എനർജി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളിലോ, അപ്പോൾ അവർ വലിയൊരു കൂട്ടായ്മയാണത്. അപ്പോൾ അവർ നല്ല പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് അവർ വചനം കേൾക്കാൻ എൻ്റെ അടുത്ത് ഓടി വരും. അച്ഛൻ ഞങ്ങൾക്ക് വേറെ ഒന്നും വചനം തരാൻ പറയും, ദൈവവചനം. അത് അപ്പോൾ എന്നോട് ഈ ബന്ധിക്കാനുള്ള വചനം ഇത്, ഏത് വചനം വെച്ചാലും എന്ന്, എവിടെയാണ് വിടുതൽ കിട്ടുന്നത്, എങ്ങനെയാണ് ഈ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നത്, എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്, എങ്ങനെയാണ് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സാന്ത്, എങ്ങനെ ഒരു കുടുംബത്തിലെ തകർച്ചയെന്ന് അവരെ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഈ കുടുംബം പ്രശ്നം. അപ്പോൾ അതിന് ഏത് വചനം. അപ്പോൾ നമ്മുടെ ഈ വചനങ്ങളാണ്. പക്ഷേ ഈ വചനം നിങ്ങൾക്ക് ഉപയോഗിക്കാറായില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ വിശ്വാസവും വിശുദ്ധിയും നേടണം. എളുമപ്പെട്ടാലേ വിശ്വാസം വിശുദ്ധിയും കിട്ടുള്ളൂ, എളുമയില്ലാതെ വിശ്വാസം വിശുദ്ധിയും കിട്ടത്തില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ലൂക്കാ 1:47-48, ദൈവം തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. 1 പത്രോസ് 5:6-7, കർത്താവിന് ശക്തമായ കരത്തിൻ കീഴ് താഴ്മയോടെ നിൽക്കണം, തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളു. പ്രഭാഷകൻ 3:18-19, നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനയമുള്ളവനാകും, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തിരി എളുമപ്പെടാൻ പറയുക. ദാനിയേലിൻ്റെ പുസ്തകം 10:12, ദാനിയേലെ ശരിയായത് അറിയുന്നതിന് വേണ്ടി നീ നിൻ്റെ ദൈവത്തിനു മുമ്പ് നിന്നെ തന്നെ എളുമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടു. ശ്രമം ഹല്ലേ ലുയ്യ. 1 എളിമ, 2 വിശുദ്ധി വേണം. പാവം ചെയ്യരുത്. അതായത് റോമ 12:1-3, ആകയാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട്. ശരീരത്തിൻ്റെ കണ്ണുകളെ വിശുദ്ധിയാക്കണം. കണ്ണുകൊണ്ട് പാവം ചെയ്യരുത്, ചെവി കൊണ്ട് പാവം ചെയ്യരുത്, നാവ് കൊണ്ട് പാവം ചെയ്യരുത്, ചിന്തകൾ ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് അവയവങ്ങൾ കൊണ്ട് പാവം ചെയ്യരുത്. ദൈവവചന വിരുദ്ധമായിട്ട് ജീവിക്കരുത്.
അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം വേഴിൻ്റെ 21-22 വചനം, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല. അതുകൊണ്ട് നിങ്ങൾ ധ്യാനവും കൂടിയിട്ട് കാര്യമൊന്നുമില്ല, കൺവെൻഷനെ കറിയോ അല്ലല്ലേ സ്തോത്രമൊക്കെ നമ്മൾ ഉച്ചത്തിൽ പാട്ടൊക്കെ പാടിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. അഭിഷേകം കിട്ടണമെന്ന് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം, അത് വചനം പാലിക്കുന്നവനാണ് സ്വർഗ കൃപകൾ. വചനം പാലിക്കുന്നു, വചനം നിറയാതെ പറ്റില്ല. വചനം അനുസരിച്ച് ദൈവം അനുസരിക്കാതെ നമുക്ക് വേറെ ഒരു എളുപ്പവഴികളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നു കുറച്ച് കല്ലുകളിയോ കുറച്ച് സ്തുതിയോ ആരും തലേക്ക് വെച്ച് പ്രാർത്ഥന എടുത്തു അവരുടെ അഭിഷേകം ഇടേ അങ്ങനില്ല. വചനം നിറയണം, ഒരാഴ്ച ധ്യാനമൊന്നും പോരുത്. അത് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് ബാക്കി അങ്ങോട്ടൊന്നും ഉപേക്ഷിക്കും. എനിക്ക് ഈശോ തന്നത് നല്ല വിശ്വാസം ഉറപ്പിച്ച് പറയാം, അച്ഛൻ ഈശോ ഈശോ എനിക്ക് തന്നതാണ്, എന്നെ അനുഭവിച്ച സത്യമാണ് ഞാൻ പ്രഘോഷിക്കുക, അല്ലാതെ ഇല്ലാതെ ഉണ്ടാക്കി പറയുന്നില്ല. ശരിക്കും ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം ഇന്നവർക്ക് സന്തോഷത്തിൽ സന്തോഷമാണ്. അതുകൊണ്ട് ആത്മാക്കൾ നേടാൻ പറ്റും, എവിടെ പോയാലും ആത്മാക്കൾ വെറുതെ പോയാൽ മതി, ഒരു സ്ഥലത്തോട് പോയാൽ മതി, അവിടുത്തെ ബന്ധനം അഴിയും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു സ്ഥലത്തിരുന്നാൽ മതി, അവിടുത്തെ പൈശാചികതകൾ വിട്ടുപോക്കോളും, രോഗികൾ സുഖം പ്രാപിക്കും. സ്ഥലപ്പെടുത്ത് ഹല്ലേലൂയാ, ഒറ്റ വിളി വിളിച്ച് ഈശോയേന്ന് വിളിച്ച് വചനം നിറയുമ്പോൾ അത് പരിശുദ്ധമ്മയുടെ പരിശുദ്ധമ്മയിൽ വചനം നിറഞ്ഞു. പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലും വചനമായിരുന്നു. അമ്മയുടെ ഹൃദയം നിറച്ച് വചനമുണ്ട്, ഹൃദയത്തിലും ഉദരത്തിലും വചനമുണ്ടായിരുന്നു. വചന അപ്പസ്തോലന്മാർ അവർ വചനം നിറഞ്ഞവർ, അവർ വേറൊന്നും പ്രസംഗിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് അവർക്ക് വചനം പഠിപ്പിച്ചു കൊടുത്തു, വചനം അവരുടെ ഹൃദയത്തിലുണ്ട്. പൗലോസിലും പത്രോസിലൊക്കെ വചനമാണ്. ശ്രമണത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് ലേഖനത്തിൽ പറയും ഒന്നാം അധ്യായത്തിൻ്റെ 21, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നു, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപുരസ്കരിക്കും. ഇതെല്ലാവരും ഓട്ടത്തിലാണ്, നാടുനീളെ ഓട്ടോ. ഏത് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അടുത്ത ധ്യാന ഇത്, ഒരു ശുശ്രൂഷ അടുത്ത്, ഒരു കൗൺസിലും അടുത്ത് അങ്ങോട്ട്, എല്ലായിടത്തും ഓടിയിട്ടൊന്നും ആർക്കൊന്നും തൃപ്തിയാവുന്നില്ല, ഒരാ സന്തോഷം കിട്ടുന്നില്ല. കാരണം എന്നറിയാവോ, അങ്ങനെ ഓടിയിട്ട് ഒരു കാര്യമില്ല, വചനമാണ് കിട്ടേണ്ടത്. വചന ഹൃദയത്തില്ലാത്തതുകൊണ്ടാണ് ഈ ഓട്ടത്തിന് കാരണം. നിങ്ങൾക്കറിയാം 1997 ശേഷം ഞാൻ ഒരാളുടെ അടുത്ത് പോലും ഒരു കൗൺസിലിങ്ങിന് പോയിട്ടില്ല, ഒരു പ്രാർത്ഥനക്കാരൻ്റെ അടുത്തും പോയിട്ടുമില്ല. എൻ്റെ മെത്രാൻ എൻ്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള അല്ല, ഞാനാരും പോകേണ്ട ആവശ്യം കണച്ചില്ല. വചനം നമുക്ക് ഞാൻ വെറുതെ പറയില്ല, ഈ വചനം നിറഞ്ഞു കഴിപ്പോഴുണ്ടല്ലോ, ഈ വചനം നമ്മൾ സ്തുതിച്ചാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് അഭിഷേകം വരും. പെട്ടെന്ന് നമ്മുടെ ഏത് ബ്ലോക്ക് ഉണ്ടെങ്കിലും ആ ബ്ലോക്ക് കഴിഞ്ഞു പോകും. നമ്മൾ ഏത് അസ്വസ്ഥയുണ്ടെങ്കിലും ഒറ്റ മിനിറ്റ് കൊണ്ട് വചനം നമുക്ക് ഉത്തരം തരും. എൻ്റെ മനസ്സ് ഇന്നേവരെ ഇടിയാൻ കർത്താവ് അനുവദിച്ചില്ല. ഏത് പീഡനം വന്നാലും ഒറ്റ മിനിറ്റ് കൊണ്ട് കർത്താവ് അതിനെ പുറത്തു കൊണ്ടുവരും. പെട്ടെന്ന് കർത്താവിനെ അഭിഷേകം ചെയ്ത് എന്നെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് നിർത്തും. കർത്താവ് ഒരിക്കലും തളർത്തി കളയില്ല. ഒരു ശത്രുവിനെ നമ്മെ തോൽപ്പിക്കാൻ കർത്താവ്, കാരണം വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ മനസ്സ് തളരാതിരിക്കുവാനായിട്ട് ആക്ഷേപങ്ങൾ നിന്ദങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടലും പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു തളർച്ച ഒന്നും തോന്നില്ല. നമ്മൾ പിറ്റേ ദിവസവും കർത്താവിൻ്റെ മക്കൾ അവിടെ തന്നെ കാണിച്ചാൽ വചനം അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും.